മൂടൽ മഞ്ഞെന്നൊക്കെ പറയുമ്പോൾ നമുക്കതൊരു സുഖമുള്ള അനുഭൂതിയാണ്. എന്നാൽ ഈ ഫിലിം കാണുന്നതോടെ അതെന്തായാലും നിങ്ങൾക്ക് മാറിക്കിട്ടും. മൂടൽ മഞ്ഞിനെ തുടർന്ന് ഒരു പ്രദേശത്തെ ജനങ്ങളെ കുറെ ഭീകരജീവികൾ കടന്നാക്രമിക്കുന്നു. നമ്മളിന്ന് പറയാൻ പോകുന്നത് 2007 റിലീസായ അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ മൂവിയായ ദ മിസ്റ്റിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബ്രിഡ്ജിട്ടണിലെ മെയിൻ ആർട്ടിസ്റ്റായ ഡേവിഡും അദ്ദേഹത്തിന്റെ ഭാര്യയും അവരുടെ 8 വയസ്സുള്ള മകനും കനത്ത മഴയും ഇടിമിന്നലിനെയും തുടർന്ന് അവരുടെ ലേക്ക് സൈഡിലുള്ള വീടിന്റെ ബേസ്മെന്റിൽ അഭയം പ്രാപിക്കുന്നു. നെക്സ്റ്റ് മോർണിംഗ് ഡേവിഡും മകനും അവരുടെ നേബറായ ബ്രെൻഡിനൊപ്പം ആവശ്യ സാധനങ്ങൾക്കായി ടൗണിലേക്ക് പോകുന്നു. അവരങ്ങനെ സാധനം വാങ്ങുന്നതിനിടയിൽ പെട്ടെന്ന് ഒരു പോലീസ് കാർ സ്റ്റോറിന് മുന്നിൽ സ്പീഡിൽ വന്ന് നിൽക്കുകയും അതിൽ നിന്നൊരാൾ പുറത്തിറങ്ങി ആ സ്റ്റോറിനെ വാങ്ങിച്ചുകയും ചെയ്യുന്നു. ഈ മൂടൽ മഞ്ഞ് ഒരിക്കലും വിചാരിക്കുന്ന പോലെയല്ല അതിൽ അപകടം പതിഞ്ഞിരിക്കുന്നുവെന്ന് അയാൾ അവരോട് പറയുന്നു. സൈറൺ മുഴങ്ങുന്നതും സ്റ്റോർ മാനേജർ ഉടനെ തന്നെ ആ സ്റ്റോർ ക്ലോസ് ചെയ്യുന്നു. അപ്പോഴേക്കും മിസ്റ്റ് ആ ടൗണിലാകെ പടർന്നിരുന്നു. ജനങ്ങളാകെ പരിഭ്രാന്തരായി മാറി. എന്നാൽ ഒരു സ്ത്രീ തന്റെ മക്കൾ പുറത്ത് കാറിലാണെന്നും അവൾക്ക് പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞ് നിർബന്ധം പിടിക്കുന്നു. പക്ഷെ ആരും അതിന് സമ്മതിക്കുന്നില്ല. അവസാനം അവൾ ആരെയും നോക്കാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ബാക്കിയുള്ളവർ പാനിക്കായി ആ സ്റ്റോറിൽ തന്നെ കഴിച്ചു കൂട്ടാൻ തീരുമാനിച്ചു. പിന്നീട് ഡേവിഡിന്റെ അഡ്വൈസിനെ വകവെക്കാതെ ഒരു പയ്യൻ ആ സ്റ്റോറിന്റെ എമർജൻസി ജനറേറ്റർ ഫിക്സ് ചെയ്യാനായിട്ട് പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവനെ അവിടെ നിന്നും ഒരു ടെൻഡക്കൽ പോലെയുള്ള ഒരു ജീവി മൂടൽ മഞ്ഞിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഇതെല്ലാം കണ്ടപ്പോ തന്നെ ആൾക്കാരുടെ പകുതി ജീവനും പോയി. ഡേവിഡും സ്റ്റോർ മാനേജറും എല്ലാ ആൾക്കാരോടും വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്യാൻ പറഞ്ഞു. കാരണം എപ്പോഴാണ് ജീവികളുടെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ശക്തമായി തന്നെ നേരിടാൻ വേണ്ടി അവർ ഓരോ കാര്യങ്ങൾ സജ്ജീകരണം ചെയ്യുകയാണ്. ആ സ്റ്റോറിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. അതിലൊരു മതവിശ്വാസിയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ അന്ധമായി മതത്തെ വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം ദൈവകോപം കൊണ്ടാണെന്നും ഇനി ദൈവത്തെ പ്രീതിപ്പെടുത്തുകയേ ആകെയുള്ള വഴിയുള്ളൂവെന്നും എല്ലാവരും അതിനായി പ്രാർത്ഥിക്കണമെന്നും ഇല്ലെങ്കിൽ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുമെന്നും അവരെല്ലാ ആൾക്കാരോടും പറയുന്നു. ഒരുപാട് പേർ ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ചിലർക്ക് ഇതിനോട് വിയോജിപ്പുണ്ടാവുകയും ചെയ്യുന്നു. ഡേവിഡിന്റെ നെയ്ബറായ ബ്രെൻഡും കുറച്ച് ആൾക്കാരും കൂടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നൊന്നായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അത് ആ സ്റ്റോറിലുള്ള ആൾക്കാരെല്ലാവരും ഞെട്ടലോടെ നോക്കി നിൽക്കുകയായിരുന്നു. രാത്രി ആവുമ്പോഴേക്കും സ്റ്റോറിന്റെ ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് അതിന്റെ വിൻഡോസിലേക്ക് ഒരുപാട് ഇൻസെക്റ്റുകൾ വന്നു കൂടുന്നു. ഈ ഇൻസെക്റ്റുകൾക്ക് പിന്നാലെ തന്നെ ഇതിനേക്കാളും വലിയ വലിയ ഭീകരജീവികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിൻഡോസ് തകർക്കപ്പെടുകയും അതിനുള്ളിലൂടെ ഇൻസെക്റ്റുകൾ അകത്തേക്ക് കടക്കുകയും അവിടുത്തെ ആൾക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്നു. കൂട്ടത്തിൽ അതിനകത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെ ഈ ഇൻസെക്ട് ആക്രമിക്കുന്നു. പക്ഷെ അവർക്കത് തടയാൻ കഴിയുന്നില്ല. തുടർന്ന് അവൾ മരിക്കുന്നു. ശേഷം ഈ മതവിശ്വാസിയ സ്ത്രീയെ ആ ജീവികൾ ആക്രമിക്കാൻ പോകുന്നെങ്കിലും എന്തോ ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെടുന്നു. എന്നാൽ ഇതെല്ലാം ബാക്കിയുള്ളവരിൽ കൂടുതൽ ഇവരുടെ വിശ്വാസിയാവാൻ പ്രേരിപ്പിക്കുന്നു. ഈ ഇൻസെക്റ്റുകളുടെയും മറ്റു ഭീകരജീവികളുടെയും ആക്രമണം കൊണ്ട് ആ സ്റ്റോറിലെ ബാക്കി രണ്ടുപേരും കൂടി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ചിന്തയോടെ ഡേവിഡും കുറച്ച് സംഘവും അടുത്തുള്ള ഫാർമസിയിലേക്ക് മെഡിസിൻ തേടി പോകുന്നു. എന്നാൽ അവരെ അവിടെ കാത്തിരുന്നത് ഭീമാകാരന്മാരായ കുറെ ചിലന്തികളായിരുന്നു. അത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന സംഘത്തിൽ ഒരുപാട് പേരെ ആക്രമിച്ച് കൊല്ലുന്നു. അതിനുശേഷം രക്ഷപ്പെട്ടവരെല്ലാരും നിരാശരോടുകൂടി തിരിച്ച് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. ഇതൊക്കെ അവരുടെ പരാജയമാണെന്ന് വാദിച്ചുകൊണ്ട് ആ മതവിശ്വാസിയായ സ്ത്രീ ഒരുപാട് ആൾക്കാരെ അവരുടെ പക്ഷത്താക്കുന്നു. ഇനി പ്രാർത്ഥിക്കുകയേ നിവർത്തിയുള്ളൂ, വേറൊന്നിലും കാര്യമില്ല, ദൈവം കോപിതനായിരിക്കുകയാണ്, ഇനി നമ്മൾ ദൈവത്തെ സംതൃപ്തിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് പേരെ വിശ്വസിപ്പിച്ച് അവരുടെ പക്ഷത്താക്കി. അവരുടെ കൂടെ ആ സ്റ്റോറിലുള്ള മെജോറിറ്റി ആൾക്കാരും കൂടുന്നു. എല്ലാവരും അവരുടെ ചിന്താഗതിയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെയാണ് സത്യമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. ഇതിൽ നിന്നും മാറി ചിന്തിക്കുന്ന കുറച്ചാൾക്കാർ ഡേവിഡിനൊപ്പം കൂടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന ആഗ്രഹത്തോടെ അതിനുള്ള വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും ഈ സ്ത്രീയുടെ പ്രാർത്ഥനയും അതും ഇതുമൊക്കെ കേട്ട് അവിടെയുള്ള മെജോറിറ്റി ആൾക്കാരും അവരുടെ വശത്തായി മാറിയിരുന്നു. അവരെല്ലാവരും വിശ്വസിക്കാൻ തുടങ്ങി. ആ സ്റ്റോറിലുണ്ടായിരുന്ന 3 സോൾജിയേഴ്സിൽ 2 പേർ സൂയിസൈഡ് ചെയ്യുന്നു.
ഗവൺമെന്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി ആ ഏരിയയിൽ ഒരു സയന്റിഫിക് എക്സ്പെരിമെന്റ് നടത്തുന്നു. എന്നാൽ അതിനൊരു പാളിച്ച പറ്റിയാണ് ഇങ്ങനെയൊക്കെ ഭീകര ജീവികൾ പുറത്തേക്ക് വരാൻ തുടങ്ങിയതും ഇങ്ങനെ മിസ്റ്റ് അവിടെ ആകെ പടർന്നതും. അങ്ങനെ ബാക്കിയുണ്ടായിരുന്ന സോൾജർ ഇത് റിവീൽ ചെയ്യുന്നു. എന്നാൽ ഇതിനൊക്കെ കാരണം അവനാണെന്നും അവനെ നമ്മൾ ദൈവത്തിന് ബലി കൊടുക്കണമെന്നൊക്കെ ആ സ്ത്രീയും അവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും വിശ്വസിക്കുന്നു. അങ്ങനെ അവർ അവനെ ആ സ്റ്റോറിന്റെ പുറത്തേക്ക് ഇറക്കി വിട്ടു. ഡേവിഡും സംഘവും ഇതിനെ തടുക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്കതിൽ കഴിയുന്നില്ല. ഈ ആൾക്കാരെല്ലാരും കൂടി അയാളെ ഒരുപാട് മുറിവേൽപ്പിക്കുകയും ദൈവത്തിന് ബലി കൊടുത്താലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ മൂഢചിന്താഗതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അയാളെ ആ സ്റ്റോറിന്റെ പുറത്താക്കുന്നു. ഇതൊക്കെ വളരെ വേദനയോടെയാണ് ബാക്കിയുള്ളവർ കണ്ടുകൊണ്ട് നിന്നത്. അങ്ങനെ അവരെല്ലാരും കൂടി അവനെ എടുത്തുകൊണ്ട് സ്റ്റോറിന്റെ പുറത്താക്കുന്നു. സ്റ്റോറിന് പുറത്തായ ആ സോൾജർ ഒരുപാട് കേൺ അപേക്ഷിക്കുമെങ്കിലും ആരും അയാളെ വകവെക്കുന്നില്ല. ഒടുവിൽ അയാൾ മരണപ്പെടുന്നു. അയാളെ ആ ജീവികൾ ആക്രമിക്കുന്നു. അടുത്ത് ബലി കൊടുക്കേണ്ടത് ഡേവിഡിന്റെ മകനാണെന്ന് ആ സ്ത്രീയും കൂട്ടരും പറയുന്നു. അടുത്ത ദിവസം രക്ഷപ്പെടാനായിട്ട് ഒരുങ്ങിയ അവരെ ഇവരെല്ലാരും കൂടെ തടഞ്ഞു നിർത്തുന്നു. എന്നാൽ പ്രകോപിതനായ സ്റ്റോർ മാനേജർ ആ സ്ത്രീയെ ഷൂട്ട് ചെയ്യുന്നു. വെടികൊണ്ട് അവർ താഴെ വീഴുകയും അവരുടെ കൂട്ടത്തിലുള്ള ബാക്കി ആൾക്കാരെ അയാൾ ഗൺ പോയിന്റിൽ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഡേവിഡും മറ്റ് കൂട്ടരും കൂടെ ഉടനെ തന്നെ സ്റ്റോറിന്റെ പുറത്തേക്ക് ഓടുന്നു. ബാക്കിയുള്ളവർ സ്റ്റോറിന് പുറത്തേക്ക് പോകുമെങ്കിലും കുറച്ചു പേർ ആ ജീവികളുടെ ആക്രമണത്തിന് ഇരയാകുന്നു. ഒരാൾ സ്റ്റോറിലേക്ക് തിരിച്ചു ഓടിപ്പോവുകയും മറ്റൊരാളെ ആ ചിലന്തികൾ ആക്രമിക്കുകയും ചെയ്യുന്നു. ഭീകര ജീവികളുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ട സ്റ്റോർ മാനേജറുടെ തോക്ക് ഡേവിഡ് കാണുന്നു. അവൻ അതെങ്ങനെയോ കൈക്കലാക്കുന്നു. പിന്നെ തുടർന്ന് മുന്നോട്ട് പോകുന്നു. മുന്നോട്ടുള്ള വഴികൾ മുഴുവൻ മൂടൽ മഞ്ഞും ഭീകര ജീവികളുമായി നിറഞ്ഞിരുന്നു. ഡേവിഡ് തന്റെ ഭാര്യയെ കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിലും അവൾ മരിച്ചുവെന്ന് അവൻ വേദനയോടെ മനസ്സിലാക്കുന്നു. മൂടൽ മഞ്ഞും ഭീകര ജീവികളും കാരണം ആ ടൗൺ മുഴുവനായും ഇല്ലാതായിരിക്കുന്നുവെന്ന് അവർ കരുതുന്നു. ഇനി രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന് അവർക്ക് തോന്നുന്നു. ഒന്നുകിൽ അവർ ആ ഭീകര ജീവിയുടെ വായിൽപ്പെടും, അതുകൊണ്ട് സ്വയം മരിക്കുന്നതാണ് നല്ലതെന്ന് ഡേവിഡും സംഘവും വിചാരിക്കുന്നു. ഡേവിഡിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന തോക്കിൽ ആകെ 4 ബുള്ളറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 ബുള്ളറ്റ് കൊണ്ട് അവൻ മനസ്സിലാ മനസ്സോടെ എല്ലാരെയും ഷൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ജീവികളുടെ മുന്നിൽ ബലിയാടാകാമെന്ന് അവൻ വിചാരിക്കുന്നു. അങ്ങനെ അവൻ വളരെ വേദനയോടെ ഇരിക്കുമ്പോഴാണ് പുറത്ത് ആർമി ഫോഴ്സ് വരുന്നത് കണ്ടത്, ആ മൂടൽ മഞ്ഞിലൂടെ. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ മിസ്റ്റ് അവിടെ നിന്നും ഇല്ലാതാവുകയും ആർമി ഫോഴ്സ് ആൾക്കാരെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത് അവൻ കാണുന്നു. സത്യത്തിൽ ഇതൊക്കെ അവനെ മാനസികമായി തളർത്തുന്നു. കാരണം ഒരാവശ്യവുമില്ലാതെയാണ് അവൻ ആ ഗണ്ണുകൊണ്ട് അവന്റെ മകനെയും ബാക്കിയുള്ളവരെയും ഷൂട്ട് ചെയ്തത്. കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിരുന്നില്ല അവൻ അവരെ രക്ഷപ്പെടുത്താമായിരുന്നു. ഇതൊക്കെ ആലോചിച്ച് അവന് സ്വയം കുറ്റബോധം തോന്നി. അവർ റെസ്ക്യൂ ചെയ്ത കൂട്ടത്തിൽ ആദ്യമേ ആ സ്റ്റോറിൽ നിന്നും കുട്ടികളെ തേടിപ്പോയ ആ സ്ത്രീയെ അവൻ കാണുന്നു. അവർ ആ സമയത്തെടുത്ത ആ റെസ്ക്യൂ തീരുമാനമായിരുന്നു ശരിയെന്ന് ഒരു നിമിഷം അവന് തോന്നിപ്പോയി. അവനിപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. അതവൻ ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഡേവിഡ് വേദനയോടെ അലമുറയിട്ട് കരയുന്നിടത്ത് ഈ ഫിലിം അവസാനിക്കുകയാണ്. ഒരു നിമിഷത്തെ റോങ് ഡിസിഷൻ കാരണം ഡേവിഡിന്റെ ജീവിതം തന്നെ ദുരന്തമായി മാറി. ഇതുപോലുള്ള ഫിലിംസ് ആൻഡ് സീരീസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.